ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ പോസ്റ്റ് പോൾ സർവേ ഫലപ്രവചനമാണ്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ് പറഞ്ഞത്. ഇനിയുള്ളത് അമ്പലപ്പുഴ മണ്ഡലത്തിലേക്ക് കടക്കുകയാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ പ്രാധാന്യം ഇത്തവണ എത്രമാത്രമാണെന്ന് പ്രേക്ഷകർക്കറിയാം. ജി സുധാകരൻ എന്ന സി പി എമ്മിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്, മന്ത്രിസഭയിലെ ഏറ്റവും പ്രതിച്ഛായയുള്ള ഏറ്റവും ശക്തനായ നേതാവ്, ഇത്തവണ അദ്ദേഹം പാർട്ടി മാനദണ്ഡ പ്രകാരം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നു. ജി സുധാകരന്റെ അസാന്നിധ്യം അമ്പലപ്പുഴയിൽ ഒതുങ്ങിയില്ല, ആലപ്പുഴ ജില്ലയിൽ ഉടനീളം ചർച്ചയായി മാറി. കോൺഗ്രസ് ആകട്ടെ ഡി സി സി അധ്യക്ഷൻ എം ലിജുവിനെ അവിടെ മത്സരരംഗത്തിറക്കി. എച്ച് സലാമിനെയാണ് എൽ ഡി എഫ് അവിടെ മത്സരരംഗത്തിറക്കിയിട്ടുള്ളത്. അനൂപ് ആന്റണിയാണ് ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത്. സത്യത്തിൽ അമ്പലപ്പുഴയിൽ പല വിധത്തിലുള്ള ചർച്ചകളും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു. അതിൽ ജി സുധാകരന് പാർട്ടി കമ്മിറ്റിക്ക് മുമ്പ് തന്നെ ഒരു വാർത്താസമ്മേളനം വിളിച്ച് തന്നെ അവിശ്വസിക്കുന്നവർക്കുള്ള മറുപടി മാധ്യമ പ്രവർത്തകരുടെ പേരിലാണെങ്കിൽ പോലും പരസ്യമായി നൽകേണ്ടി വന്നു. അതുകൊണ്ട് ജനവിധി എന്തായാലും അമ്പലപ്പുഴയിലെ കനൽ അടങ്ങില്ല എന്നുള്ള സൂചനകൾ നിലനിൽക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ പോസ്റ്റ് പോൾ സർവേ അമ്പലപ്പുഴയുടെ ഫലപ്രവചനത്തിലേക്ക് പോകുന്നത്. അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ എന്ത് സംഭവിക്കും? അട്ടിമറി ഉണ്ടാകുമോ? മൃഗീയ ഭൂരിപക്ഷത്തിന് ജി സുധാകരൻ വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ കാറ്റുമാറി വീശുമോ? ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ പോസ്റ്റ് പോൾ സർവേ പ്രവചിക്കുന്നത് അമ്പലപ്പുഴയിൽ യു ഡി എഫ് വിജയിക്കുമെന്നാണ്. എം ലിജു അമ്പലപ്പുഴയിൽ അട്ടിമറി വിജയം നേടുമെന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ പോസ്റ്റ് പോൾ സർവേയുടെ പ്രവചനം. എച്ച് സലാം എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അമ്പലപ്പുഴയിൽ ആ മണ്ഡലം നിലനിർത്താനാവില്ല. നേരിട്ടുള്ള മത്സരത്തിൽ എം ലിജു വിജയിക്കും. അനൂപ് ആന്റണി എന്ന ദേശീയ തലത്തിലുള്ള ബി ജെ പിയുടെ യുവ നേതാവ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും. അങ്ങനെ അമ്പലപ്പുഴയിൽ എം ലിജുവിന്റെ കന്നി വിജയം ഉണ്ടാകും എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ പോസ്റ്റ് പോൾ സർവേ സൂചിപ്പിക്കുന്നത്. ജി സുധാകരന് തുടർ വിജയമാണ് പാരയായതെങ്കിൽ തുടർ പരാജയമെന്നുള്ള മാനദണ്ഡത്തിൽ ഇളവ് കൊടുത്താണ് എം ലിജുവിനെ വീണ്ടും മത്സരിപ്പിച്ചത്. സർവേ ശരിയാണെങ്കിൽ ആ ഇളവ് കൊടുത്തതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഈ ഫലം ഇതിങ്ങനെയാണെങ്കിൽ സി പി എം രാഷ്ട്രീയത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ചില്ലറയായിരിക്കും. തീർച്ചയായിട്ടും 22,621 വോട്ടുകൾക്ക് ജി സുധാകരൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തനായ, കരുത്തുറ്റ നേതാവ് വിജയിച്ച മണ്ഡലം ഇത്തവണ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നഷ്ടപ്പെട്ടാൽ അതുണ്ടാക്കുന്ന ചർച്ച ഒട്ടും ചെറുതായിരിക്കില്ല.